ഗുജറാത്തിലെ തപതി നദി മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് പശ്ചിമഘട്ട മലനിരകൾ. 5000-ലധികം പുഷ്പസസ്യങ്ങൾ, 500-ലധികം ഇനത്തിലുള്ള പക്ഷികൾ, 288 തരം ശുദ്ധജല മത്സ്യങ്ങൾ, 179 ഇനം ജലജീവികൾ, സസ്തനികൾ, പൂമ്പാറ്റകൾ തുടങ്ങി ജൈവ വൈവിധ്യത്തിൻ്റെ ശൃംഖലയാണ് പശ്ചിമഘട്ടം. സസ്യജാലങ്ങളുടെയും വൈവിധ്യമാർന്ന ജന്തുവർഗങ്ങളുടെയും പ്രകൃതിയുടെയും വിസ്മയകരമായ പാരസ്പര്യത്തിൻ്റെ സമ്മോഹന സൗന്ദര്യം നിറഞ്ഞ പശ്ചിമഘട്ട മലനിരകൾ. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 40 കിലോമീറ്റർ വടക്ക് കിഴക്കായി തിരുവനന്തപുരം ചെങ്കോട്ട റോഡരികിൽ പാലോട് ഗ്രാമത്തോട് ചേർന്നാണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. പശ്ചിമഘട്ട മലനിരകളിലെ ബ്രൈമൂർ മലയുടെ താഴ്വരയിൽ പ്രകൃതി മനോഹരമായ കുളത്തൂപ്പുഴ വനമേഖലയിലാണ് ബൊട്ടാണിക് ഗാർഡൻ. പ്രകൃതിദത്ത വനത്തിൽ വനത്തിൻ്റെ തനത് സൗന്ദര്യം നിലനിർത്തിക്കൊണ്ടാണ് 1979 ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത്. പ്രകൃതിയും മനുഷ്യനും പരസ്പരം ചേർന്ന് മനോഹരമാക്കിയ ഈ ഒരു സസ്യാരാമത്തിന് കുളിരേകി അരികിലൂടെ ചിറ്റാർ ഒഴുകുന്നു. ബൊട്ടാണിക്കൽ ഗാർഡന്റെ അകത്തേക്ക് കയറിയാൽ ആദ്യം കാണുന്നത് ഭൂമിയുടെ തനത് രീതിയിൽ ഒരുക്കിയ അലങ്കാര ചെടികളുടെ പൂന്തോട്ടമാണ്. ചരിവാർന്ന പ്രദേശത്ത് വെച്ചു പിടിപ്പിച്ച പുൽത്തകിടി, അതിനിടയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന അനേകം പൂമരങ്ങൾ, പൂമരങ്ങൾക്ക് താഴെ റോസാപ്പൂക്കളുടെയും ഇലച്ചെടികളുടെയും ചന്തം. ഇനി അങ്ങോട്ട് മരങ്ങളും ചെടികളും സമ്മാനിക്കുന്ന വിസ്മയ കാഴ്ചകളാണ്. തദ്ദേശീയ സസ്യങ്ങളും മരങ്ങളും പൂച്ചെടികളും സംരക്ഷിക്കുക എന്നതാണ് ബൊട്ടാണിക്കൽ ഗാർഡന്റെ പ്രധാന ലക്ഷ്യം. അതോടൊപ്പം ചെടികളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തുന്നു. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1979 ടു കൺസേർവ് വൈൽഡ് ജനറ്റിക് റിസോഴ്സസ് ഓഫ് ദ വെസ്റ്റേൺ ഗാട്സ് for the benefit of the common man. During the last 38 years, we have developed one of the best conservatory botanic garden in Southeast Asia and conserving more than 50,000 accessions of plant genetic resources representing more than 5,000 species. Now we have developed more than 15 conservatories for the special groups of plants, namely orchids, medicinal plants, bamboos, balsams, likewise. In addition, we have developed more than 12 hybrids, which are very commercially important, and we are working for the field trials. We are now doing field trials for assessing their productivity before released to the commercial cultivation. The second important genetic resources are the lesser known wild edible plants of Western Ghats. Our scientists engaged in exploring the Western Ghats and collected more than 125 species of wild edible fruits which are conserved in our garden.
and the scientists developed a protocol for mass multiplication of these species and supply to the public at no loss, no profit basis actually. And the third important our collection is medicinal plants. We have more than, Kerala is having more than 1800 species of medicinal plants, of which more than 1400 are in live gene bank we are maintaining, and around 600 species in seed bank, and over 22 million varshangaloda palakkamulla oru maram fossil aayadaanu. ഈ ഒരു ഫോസിലുകളുടെ പഠനത്തിലൂടെയാണ് നമ്മൾ ഓരോ ജീവികളും എത്ര കാലം മുമ്പ് ജീവിച്ചിരുന്നു, ഈ ലോകത്ത് എത്ര കാലം മുമ്പ് ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇത് തമിഴ്നാട്ടിലുള്ള സൗത്ത് ആർക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും എക്സ്കവേറ്റ് ചെയ്ത, നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്നുള്ള പോലെ തന്നെ, പിന്നെ സാധാരണ സാഹചര്യങ്ങളിൽ ഡീകമ്പോസിഷൻ നടക്കാത്ത വൾക്കാനിക് എറപ്ഷൻസ്, അതായത് ലാവ പ്രവാഹങ്ങൾ അല്ലെങ്കിൽ സാൻഡ് ഡ്യൂൺസ്, അതായത് മണൽ കൂനകൾ എന്നിവയിൽ പെട്ടുപോകുന്ന ജീവികളാണ് സാധാരണയായിട്ട് ഈ ഫോസിൽ ഫോർമേഷനിൽ ചെന്ന് എത്തുന്നത്. ഈ ഇത്തരം ഫോസിലുകളുടെ ഫോർമേഷൻ എത്ര ഏജ്, എത്ര വർഷം മുമ്പ് നടന്നതാണ് നമുക്ക് പഠിക്കാൻ കഴിയും. അതിലൂടെയാണ് നമ്മൾ ഈ ജീവികൾ എത്ര കാലം മുമ്പ് ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാനും നമുക്ക് ഇവല്യൂഷൻ, അതായത് പരിണാമം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഈ കാണുന്ന, നമ്മളിവിടെ കാണുന്ന ഈ ട്രീ ഫോസിൽ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സസ്യശാസ്ത്ര ഗ്രന്ഥം ഹോർത്തൂസ് മലബാരിക്കസ്, ചരിത്രം ഇവിടെ പുനർജനിക്കുന്നു. ഉണ്ടായ സസ്യ സമൂഹമാണ് ഫേണുകൾ അഥവാ പന്നൽച്ചെടികൾ. നിത്യഹരിത വനങ്ങളിലാണ് ഇവയെ കൂടുതലായി കണ്ടുവരുന്നത്. 250 വർഷങ്ങൾ, അതായത് കാർബോണിവറസ് പീരീഡിൽ, ഈ ജാതി സസ്യങ്ങളുടെ സസ്യങ്ങൾ പലതും 40 മീറ്ററിലധികം വളരുന്ന വൻമരങ്ങളായിട്ടാണ് വളർന്നുകൊണ്ടിരുന്നത്. എങ്കിലിപ്പോൾ ഇവയുടെ ചെറിയ രൂപത്തിലുള്ള സസ്യങ്ങൾ മാത്രമേ പ്രധാനമായും കാണപ്പെടുന്നുള്ളൂ. സസ്യജാലത്തിൽ ആദ്യമായി വാസ്കുലർ ബണ്ടിൽസ് ഉണ്ടായ ഒരു സസ്യസമൂഹമാണ് ഫേണുകൾ. അതുകൊണ്ട് ഈ സസ്യങ്ങളെ വാസ്കുലർ ക്രിപ്റ്റോഹാംസ് എന്നാണ് പറയപ്പെടുന്നത്. ടെഡോഫൈറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഈ സസ്യങ്ങൾ, ടെറോൺ എന്ന് പറഞ്ഞാൽ ഫെദറെന്നും ഫൈറ്റ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് എന്നുമാണ്. കാരണം ഈ സസ്യങ്ങളുടെ ഇലകൾ തൂവലുകളുടെ സാദൃശ്യമുള്ളത് കൊണ്ടാണ് ഈ പേര് 1816 ഹക്കൽ എന്ന ശാസ്ത്രജ്ഞൻ ഈ തരത്തിൽ പേര് നൽകിയത്. ഇന്ത്യയിലെ 1200 സ്പീഷീസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായി ഇവയെ കാണപ്പെടുന്നത് ഈസ്റ്റേൺ ഹിമാലയത്തിലും നമ്മുടെ വെസ്റ്റേൺ ഗാട്സിലുമാണ്. TBGRI പന്നൽ സസ്യങ്ങളുടെ ശേഖരം ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ പന്നൽ സസ്യ ശേഖരമാണ്. നമ്മുടെ ശേഖരത്തിൽ 73 ജനറലുകളിലായി 260
അവയൊക്കെ സംരക്ഷിച്ച് പഠിക്കാനും ഗവേഷണം നടത്താനും സൗകര്യമൊരുക്കുന്നു. സിറോഫൈറ്റ്സ് അഥവാ മരുരൂഹങ്ങൾ സംരക്ഷിക്കുന്ന സെക്ഷനാണിത്. കാക്ടി ആൻഡ് സക്കുലൻസ് സാധാരണ കള്ളിച്ചെടികളും അതുമായി ബന്ധപ്പെട്ട് അതുപോലെയുള്ള മറ്റു ചെടികളും സംരക്ഷിക്കുന്നു ഇവിടെ. ഏകദേശം 100 കള്ളിച്ചെടികളും 300 അതർ സക്കുലൻസും നമ്മളിവിടെ സംരക്ഷിക്കുന്നു. സാധാരണ കള്ളിച്ചെടികളുടെ പ്രത്യേകത ഇതെല്ലാം തന്നെ വിദേശികളാണ്, എക്സോട്ടിക് എന്നാണ് ഞങ്ങൾ പറയുന്നത്, വിദേശികളാണ്, വിദേശ വർഗ്ഗങ്ങളാണ്. മറ്റൊന്ന് ഈ ചെടികളുടെ പ്രത്യേകത ജലമുഖേനയുള്ള ബാഷ്പീകരണം. ജലം കുറവായതുകൊണ്ട് സാധാരണ മരുഭൂമിയിലേക്ക് വളരുമ്പോൾ ജലലഭ്യത കുറവാണ്, അതുകൊണ്ട് ബാഷ്പീകരണം മുഖേനയുള്ള ജലനഷ്ടം പരിഹരിക്കാനും വേണ്ടി ചെടികൾ തന്നെ ചില അഡാപ്റ്റേഷൻസ് സ്വീകരിച്ചു പോകും. ജലം ഇലകളിലോ കാണ്ടത്തിലോ വേരുകളിലോ ഒക്കെ സംഭരിക്കാറുണ്ട്, പല രീതിയിൽ സംഭരിക്കാറുണ്ട്. ഇല മുഖേനയുള്ള ബാഷ്പീകരണം തടയാൻ വേണ്ടി ഇലകൾ ലോപിച്ച് ശൽക്കങ്ങളായോ അല്ലെങ്കിൽ റെഡുമെൻ്ററി ലീവ്സ് എന്ന് തന്നെ പറയും, അങ്ങനെയൊക്കെ ഇലകൾ താരതമ്യേന കുറവാണ്, അല്ലെങ്കിൽ വളരെ ചെറുതായിരിക്കും. എന്നാൽ ഇലയുള്ള കള്ളിച്ചെടികളും പെരസ്കിയ പോലെയുള്ള കള്ളിച്ചെടികളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കുട്ടികൾക്ക് വളരെ പഠന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി കൗതുകരമായ ചെടികളും ഈ ഗ്രൂപ്പിൽ ഞങ്ങളിവിടെ സംരക്ഷിക്കുന്നു. ഏകദേശം കാക്ടി ആൻഡ് സക്കുലൻസ് വർഗ്ഗത്തിലുള്ള 400 ചെടികളും മറ്റ് ബ്രൊമീലിയാഡ്സ് നമ്മുടെ പുറത്തി വർഗ്ഗത്തിലുള്ള ബ്രൊമീലിയാഡ്സ് അത് 50 ബ്രൊമീലിയാഡ്സും ഈ സെക്ഷനിൽ ഞങ്ങൾ സംരക്ഷിക്കുകയാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു കുന്നോരത്ത് കാക്ടസുകളുടെ പ്രകൃതിദത്ത സൗന്ദര്യം ഒരുക്കിയിട്ടുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡന്റെ മറ്റൊരു ഭാഗത്ത് 17 സ്ഥലത്ത് മുളങ്കാടുകളുടെ സംഗീതം. കാടിൻ്റെ തനത് ആവാസ വ്യവസ്ഥയിൽ വളർന്നിരുന്ന മുളങ്കാടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് പലയിനം മുളകൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചു. ഇപ്പോൾ 16 ജനുസുകളിലായി 79 ഇനങ്ങളുണ്ട്. ലാത്തി മുള, ബുദ്ധാസ് ബെല്ലി, കല്ലൻ മുള, മുള്ളുമുള, ഫർണിച്ചർ മുള, ഈറ്റ തുടങ്ങി മുളകളുടെ ഒരു പ്രത്യേക വനം. സ്വർണ്ണ നിറമാർന്ന ഈ മുള ന്യൂ ഗോൾഡൻ ബാംബു. ഇത് പൂത്തു കഴിഞ്ഞാൽ നശിക്കില്ല എന്ന പ്രത്യേകതയുണ്ട്. ഇതാണ് ഭീമൻ മുള അഥവാ ആനമുള. ഇന്ത്യയിൽ വളരുന്ന ഏറ്റവും വലിപ്പം കൂടിയ ഇനമാണിത്. 50 വരെ ഉയരത്തിൽ വളരുന്ന ആനമുളയ്ക്ക് 30 വരെ വ്യാസമുണ്ടാകും. മുളകളുടെ കൂട്ടത്തിൽ പടർന്നു കയറുന്ന മുളയാണിത്, വള്ളിമുള. ലോകത്തിൽ 1498 ഇനം മുളകളുണ്ട്. വിവിധ ഇനം മുളകളാണ് ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നത്. വളരെ ചെറിയ ഇനങ്ങളായിട്ടുള്ള ബുഷ് മുള, അലങ്കാരമുള തുടങ്ങിയവയും തൊട്ട് വളരെ ഉയരത്തിൽ വളരുന്ന ഭീമൻ മുളയും ഭീമൻ മുളകൾ വരെ ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവയുടെ തനത് ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഇവിടെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവ ഓരോ വേരിയൻസും ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഈ ബാംബു സെറ്റത്തിൻ്റെ ഒരു സവിശേഷതയാണ്. മുളകളുടെ പ്രത്യേകതകൾ, ഇവ വളരെ അപൂർവ ജീവിതകാലത്ത് ഒരിക്കൽ മാത്രം പൂക്കുന്ന സസ്യങ്ങളാണ് മുളകൾ. അത് 40 മുതൽ 120 വരെ വർഷത്തെ ഇടവേളകളിലാണ് മുളകൾ പൂക്കുന്നത്.
മുളകൾ പൂക്കുന്ന സമയത്ത് ധാരാളം വിത്ത് ഉൽപ്പാദിപ്പിക്കുമെങ്കിലും പൂത്തതിന് ശേഷം ഇവ കൂട്ടത്തോടെ ചത്തൊടുങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ നമ്മുടെ ബാംബൂസിറ്റത്തിൽ ഈ പൂക്കുന്ന സമയത്ത് വിത്തുകൾ ശേഖരിച്ച് അവയിൽ നിന്ന് തൈകൾ ഉൽപ്പാദിപ്പിച്ച് സംരക്ഷിക്കുകയും അത് വീണ്ടും ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ എടുത്തു വരികയും ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഇവിടെയുള്ള ഒരു മറ്റൊരു സവിശേഷത, മുളകളിൽ ഹൈബ്രിഡൈസേഷൻ നടത്തി ഉന്നത ഗുണനിലവാരമുള്ള പുതിയ ഇനങ്ങൾ 35 അധികം ഇനങ്ങൾ നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇവ കർഷകർക്ക് വിതരണം ചെയ്യുന്നതിന് സമീപഭാവിയിൽ തന്നെ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു. മുളകളുടെ വംശവർദ്ധനവിനായി ഒരു ബാംബു നഴ്സറിയുമുണ്ട്. വനവൽക്കരണ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന സ്ഥാപനങ്ങൾക്ക് മറ്റും മുളയുടെ തൈകൾ നൽകുന്നു. അതോടൊപ്പം പഠന ഇത് കണ്ടാൽ മുളം തണ്ടുകളാണെന്നേ തോന്നും. ഇത് ബാംബു കോസ്റ്റസ് എന്ന ഇഞ്ചി വർഗമാണ്. ഈ ഒരു സസ്യം മണിപ്പൂരിലെ പർവ്വത മേഖലകളിൽ നിന്ന് ഇവിടെ നിന്ന് സസ്യശേഖരണത്തിന് വേണ്ടി പോയ കൂട്ടത്തിൽ കണ്ടെത്തിയതാണ്. ഇവിടെ കൊണ്ടുവന്ന് വളർത്തി പൂവുണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇത് ഈ സസ്യലോകത്തിലെ തന്നെ പുതിയൊരു അംഗമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ കല്യാണ സൗഗന്ധ്യമായി ഏറ്റവും അടുത്ത ബന്ധുത്വത്തിൽ വരുന്ന ഹിഡിക്കിയം ലാഴ്സനി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. നമ്മുടെ കല്യാണ സൗഗന്ധ്യം ഹിഡിക്കിയം കൊറനേറിയമാണ്. ഇതിനും വെള്ളപ്പൂക്കൾ തന്നെയാണുള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേക സുഗന്ധ വളരെ ആകർഷണീയമാണ്. ഞങ്ങളിതിനകത്തു നിന്ന് സുഗന്ധദ്രവ്യം ഇതിൻ്റെ പൂക്കളിൽ നിന്നും കിഴങ്ങിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അവയ്ക്ക് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ടെന്ന് കണ്ടെത്തും. മികച്ച ഇനങ്ങളുടെ ശേഖരമുള്ള ഒരാരാമമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, പനാമ, സോളമൻ ദ്വീപ്, ആൻഡമാൻ നിക്കോബാർ, ജർമ്മനി, വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഓർക്കിഡുകൾ ഇവിടെയുണ്ട്. സ്പീഷീസ് ഓർക്കിഡുകളുടെ ഏകദേശം 600-ൽ പരം സ്പീഷീസുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും, ഇന്ത്യക്ക് പുറത്തുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് ഇവിടെ സംരക്ഷിച്ചു വരുന്നുണ്ട്. പ്രധാനമായും ഇവയുടെ സംരക്ഷണവും അതിനോടൊപ്പം തന്നെ ഇവയുടെ സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ, അവ ഉപയോഗിച്ച് നമുക്ക് പുതിയ ഹൈബ്രിഡുകളെ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഗവേഷണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഓർക്കിഡുകളിലൊന്നായ ഗ്രമറ്റോഫില്ലം സ്പീഷിയോസം, അതുപോലെ തന്നെ ചെറിയ ഓർക്കിഡുകളിൽപ്പെട്ട പോർഫാക്സ് തുടങ്ങിയ നിരവധി ഓർക്കിഡുകളും, അതുപോലെ തന്നെ തറയിൽ വളരുന്ന ടെറസ്ട്രിയൽ ഓർക്കിഡ്സുകളുടെ വലിയൊരു ശേഖരവും ഞങ്ങളിവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ തരം പബ്ലിക്കേഷൻസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം ഹൈ ഇമ്പാക്ട് വാല്യൂ ഉള്ള പബ്ലിക്കേഷൻസ് ആണ്. റീസെൻ്റ് ആയിട്ട് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം നാഷണൽ ജിയോഗ്രാഫിക് ചാനൽസിലും BBCയിലും ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇരപിടിയൻ സസ്യത്തിലുള്ള ഒരു ബ്ലൂ ഫ്ലൂറസെൻ്റ് എമിഷനെ കുറിച്ചാണ് ഞങ്ങളുടെ ആ പഠനം. ഇരപിടിയൻ സസ്യങ്ങൾ അല്ലെങ്കിൽ നെപ്പന്തസ് കാസിയാന അല്ലെങ്കിൽ പിച്ചർ പ്ലാന്റ് എന്ന് പറഞ്ഞ ചെടികളിൽ ഇൻസെക്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പലതരം ഘടകങ്ങൾ അവയിൽ അടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഈ അടുത്തിടെ നടത്തിയ ഒരു പരീക്ഷണത്തിൽ ഒരു പുതിയ കണ്ടുപിടുത്തമാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. പിച്ചർ പ്ലാന്റിലെ പെരിസ്റ്റോം എന്ന റീജിയനിൽ ഒരു ബ്ലൂ ഫ്ലോറസെൻ്റ് എമിഷൻ ഉണ്ടെന്ന് ഞങ്ങൾ HPTLC മെഷീൻ്റെ ഫോട്ടോ ഡോക്യുമെൻറ്റേഷൻ സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ അടുത്തിടെ കണ്ടുപിടിക്കപ്പെട്ടു. ഈ റിസർച്ച് പല ശാസ്ത്ര പബ്ലിക്കേഷനിലും ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ്. ഇരപിടിയൻ സസ്യം ഇൻസെക്റ്റുകളെ ആകർഷിക്കുന്നതിന് ഇത് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇൻസെക്റ്റിൻ്റെ വിഷൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വിഷനേക്കാൾ ഡിഫറെൻ്റ് ആണ്. അവയ്ക്ക് UV fluorescent വിഷൻ സാധ്യമാണ്. അപ്പോൾ ഈ ഇൻസെക്റ്റ് ദൂരെ നിന്ന് ഈ പ്ലാന്റിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി അതിൻ്റെ പെരിസ്റ്റോം റീജിയനിൽ ഇത്തരമൊരു ബ്ലൂ എമിഷൻ ഉണ്ടെന്ന് ഞങ്ങളുടെ പഠനങ്ങൾ ഞങ്ങളെ കാണിച്ചു തന്നു. നെപ്പന്തസ് പ്ലാന്റ്സിൻ്റെ പെരിസ്റ്റോമിലുള്ള ബ്ലൂ ഫ്ലൂറസെൻസ് ഞങ്ങൾ കണ്ടുപിടിക്കാൻ ഇടയായത് ഈ ഇക്വിപ്മെൻസിൻ്റെ സഹായത്തോടെയാണ്. ഇതൊരു ഹൈ പെർഫോമൻസ് തിൻ ലെയർ ക്രോമറ്റോഗ്രാഫിക് മെഷീനാണ്. ക്യൂരിയോസിറ്റി കാരണം ഞങ്ങളൊരു ദിവസം നെപ്പന്തസ് പ്ലാന്റിൻ്റെ പിക്ചർ ഫീൽഡിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയും ഈ HPTLC മെഷീൻ്റെ ഫോട്ടോ ഡോക്യുമെൻറ്റേഷൻ സിസ്റ്റമായ RepRoStar 3 വെച്ച് ഞങ്ങൾ അതിൻ്റെ വിഷ്വലൈസ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഈ ബ്ലൂ ഫ്ലൂറസെൻസ് എമിഷൻ നമുക്ക് മനസ്സിലാകുകയും
തുടർന്ന് ഞങ്ങൾ അങ്ങോട്ട് പലതരം ഫോട്ടോസ് എടുക്കുകയും റിസർച്ച് ചെയ്യുകയും ചെയ്തതിൻ്റെയും ഫലമായിട്ട് ഈ പിച്ചർ പ്ലാന്റിൽ ഒരു ബ്ലൂ ഫ്ലൂറസെൻ്റ് എമിഷൻ ഉണ്ടെന്നും കണ്ടുപിടിക്കപ്പെട്ടത്. പ്രകൃതിയുടെ വിസ്മയച്ചെപ്പിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അനേകം സസ്യജാലങ്ങൾ, വൻ വൃക്ഷങ്ങളടക്കം 3500 ഇനം സസ്യങ്ങളുണ്ട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ. അത്യപൂർവമായി കാണുന്ന ചെടികളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഹിയർ ഇൻ ജെ എൻ ടി പി ജി ആർ ഐ അറ്റ് ദ ഫൈറ്റോ കെമിസ്ട്രി ആൻഡ് ഫൈറ്റോ ഫാർമക്കോളജി ഡിവിഷൻ വി primarily work on the chemistry of plant specimens, chemistry of plant secondary metabolites. We have laboratory facilities to do the isolation of secondary metabolites from plant specimens. We have instrumentation facilities like high performance thin layer chromatography, gas chromatography, and other facilities to do the identification and structural elucidation of molecules from plants. സസ്യശാസ്ത്ര മേഖലയ്ക്ക് നൂതനമായ അറിവുകൾ സമ്മാനിക്കുന്ന ഗവേഷണ സ്ഥാപനമാണിത്. ഓരോ വിഭാഗത്തിലും അത്യാധുനികമായ ലാബുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ശാസ്ത്രജ്ഞർ നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും സസ്യശാസ്ത്ര പഠന രംഗത്ത് വേറിട്ട കണ്ടെത്തലുകൾ സൃഷ്ടിക്കുന്നു. ടിഷ്യൂ കൾച്ചർ യൂണിറ്റിലൂടെ വിവിധ സസ്യങ്ങളുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപൂർവ ഇനത്തിൽപ്പെട്ട ചെടികളുടെയും വാഴ, ഓർക്കിഡ് എന്നിവയെപ്പോലെ ആവശ്യക്കാർ ഏറെയുള്ള ചെടികളുടെയും വംശവർദ്ധനവ് ടിഷ്യൂ കൾച്ചറിലൂടെ സാധ്യമാക്കുന്നു. രാഷ്ട്രീയ കൃഷി വികാസ് യോജന RKVY പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 2015 ഒരു ടിഷ്യൂ കൾച്ചർ യൂണിറ്റ് വിപുലീകരിച്ചത്. അതോടുകൂടി വാഴ, കുരുമുളക്, ആന്തൂറിയം, ഓർക്കിഡ് തുടങ്ങി വിവിധ ഇനം സസ്യങ്ങളുടെ ടിഷ്യൂ കൾച്ചർ നടീൽ വസ്തുക്കൾ ഇവിടെ വികസിപ്പിച്ചു തുടങ്ങി. പശ്ചിമഘട്ടത്തിലെ വിവിധ ഇനം സസ്യങ്ങളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും പഠനം നടത്തുകയും അവയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ, പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് പഠിക്കാൻ ഉപകരിക്കുന്ന അനേകം കണ്ടെത്തലുകൾക്ക് ഇത്തരം ഗവേഷണത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പൂക്കാലം ഉണ്ടാക്കുന്നു. വർഷകാലത്തുണ്ടാകുന്ന പൂക്കളല്ല ശൈത്യകാലത്ത് കാണുന്നത്. വസന്തകാലത്ത് വൻമരങ്ങൾ പൂത്തുലയുന്നു.
പ്രകൃതിയുടെ വശ്യ സൗന്ദര്യം കയ്യേറ്റങ്ങൾക്കും കടന്നാക്രമണങ്ങൾക്കും വിട്ടുകൊടുക്കാതെ പരിപാലിക്കുന്ന സസ്യാരാമം. കാടും മലകളും മലകളിൽ നിന്നും ഉറവ പൊട്ടുന്ന നീർച്ചാലുകളുമെല്ലാം മനുഷ്യൻ്റെ കടന്നുകയറ്റത്തിലൂടെ അനുദിനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ അത്യാർത്തി മൂലം കാടുകളുടെ വിസ്തൃതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഖനനം മൂലം മലനിരകൾ തകർന്ന് തരിപ്പണമാകുന്നു. കാട്ടരുവികൾ പോലും മനുഷ്യൻ മാലിന്യം കൊണ്ട് നിറയ്ക്കുന്നു. എല്ലാം കൊണ്ട് പരിസ്ഥിതിയുടെ താളം തെറ്റിക്കുന്നു. ഇത് വരും തലമുറയ്ക്ക് കൈമാറേണ്ട പവിത്രമായ ഭൂമികയാണെന്ന് യാതൊരു ചിന്തയുമില്ലാതെ പ്രകൃതിക്ക് നേരെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രകൃതിയെയും പ്രകൃതി സമ്പത്തിനെയും പരിരക്ഷിക്കേണ്ടതും പരിപാലിക്കേണ്ടതും ഓരോ മനുഷ്യൻ്റെയും കടമയാണ്. ഈ ഭൂമുഖത്ത് ഒരു ചെടി പോലും വെറുതെ മുളച്ചു പൊങ്ങുന്നതല്ല. അതിനെല്ലാം അതിൻ്റെ ധർമ്മമുണ്ട്. സസ്യജാലത്തെയും പക്ഷിമൃഗാദികളെയും പരിരക്ഷിക്കേണ്ടതിൻ്റെ മഹത്തായ സന്ദേശമാണ് ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്നത്.